ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ കേക്ക്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 3/4 കപ്പ് മാംഗോ പൾപ്പ്, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 2 മുട്ട, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കേക്കിനൊന്ന് തയ്യാറാക്കിയെടുക്കാം. ബട്ടർ പേപ്പർ ഒന്ന് പ്രസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി റൗണ്ടിൽ വെട്ടിയെടുത്തത് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക്. ഇനി ഈ സൈഡിലും നടുഭാഗത്തും വട്ടം ഒന്ന്, അല്ലെങ്കിൽ ഓയിലായാലും മതി, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ. ഇനി കേക്കിന് മാറ്റി വയ്ക്കാം, മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ബീറ്റ് ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം. ഒരു ടീസ്പൂൺ വാനില എസൻസ്, മുട്ടയുടെ ആ മണമൊക്കെ ഒന്ന് മാറും, അതിന് വേണ്ടിയാണ്. പിന്നെ കേക്കിന് സ്മെല് കിട്ടും. ഈ പഞ്ചസാര കുറേ ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇനി ബാക്കി പഞ്ചസാരയും കൂടെ ചേർക്കാം. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് മാംഗോ പൾപ്പ്. ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ. ഓയിൽ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് അടിക്കാവും. ഇനി ബീറ്റർ വേണ്ട, സ്പാച്ചുലയുടെ ആവശ്യമുള്ളൂ. ഇനി മാവല്ല ഒന്ന് അരിച്ചതിലേക്ക് ചേർക്കാം. മാവ്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം. മാവിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മാവ് അരിച്ച് ചേർക്കാം. ഇനി സ്പാച്ചുല ഉപയോഗിച്ച് എല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ വൈറ്റ് വിനീഗർ, ഇത് നല്ലതാണ്, കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല ഇതായിട്ട് വരും. നമ്മളത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ചേർക്കണം. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. എയർ ബബിൾസ് പോകാൻ സാധാരണ ചെയ്യുന്ന പോലെ തട്ടിക്കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ
30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് ഒന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിവിടെ നിന്ന് തണക്കെട്ട് എന്നിട്ട് ഡീമോൾഡ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡെക്കറേഷൻ കൊടുത്താലോ. പിസ്തയോ യെല്ലോ കളറിന് ഒരു മാച്ചിങ് ആയിട്ടൊക്കെ വരും. ഇതിൻ്റെ മുകളിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഷുഗർ ബോൾസ് ഇടാം. ഇനി ഇത് കൊണ്ടുപോയി ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. ഇനി ഈ മാംഗോ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ആ എത്ര സോഫ്റ്റ് ആയിരിക്കുന്നു. നോക്കി ഇതിന്റെ കളറും ഉണ്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നു. ഈ മാംഗോ കേക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് താങ്ക്സ്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.